നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച നാളത്തെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റിരിക്കുകയാണ് വലിയ ആനുകൂല്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നിലവിൽ ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുകയായ മൂവായിരം രൂപ ലഭിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുക ാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇനി കോവിഡ് ടെസ്റ്റ് എല്ലാവർക്കും തന്നെ സ്വയം വീട്ടിലിരുന്ന് നടത്താവുന്നതാണ് സ്വയം കോവിഡ് ടെസ്റ്റ് നടത്തുന്ന റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റിന് ഐ ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപ വില വരുന്ന ഈ ഒരു കിറ്റ് ഉടൻ തന്നെ പൊതുവിപണിയിൽ ലഭ്യമാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് രോഗലക്ഷണം ഉള്ളവർക്കും രോഗികളുമായി അടുത്ത് സമ്പർക്കം ഉള്ളവർക്കും മാത്രമാണ് ഐ ഈ ഒരു ടെസ്റ്റ് കിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ അടങ്ങിയ പുതിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമാവുന്നതാണ് റിസൾട്ട് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാമത്തെ അറിയിപ്പാണിത് ഇനി രണ്ടാമത്തെ അറിയിപ്പ് തുടർഭരണം നേടിയ സംസ്ഥാന സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിൻ്റെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുക മാത്രമല്ല തുടങ്ങിവച്ച ചില പദ്ധതികളുമുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു ജനക്ഷേമ പദ്ധതിയിലൂടെ മൂവായിരം രൂപ വരെ പെൻഷൻ നൽകുന്ന കർഷക ക്ഷേമനിധി ബോർഡിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുക നിലവിൽ കർഷക ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ളവർക്ക് ഇനി പുതിയ കർഷക ക്ഷേമനിധി ബോർഡ് വഴിയായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക പുതിയതായി ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾക്കെങ്കിലും ഇതിൻ്റെ പ്രതി പ്രയോജനം ലഭിക്കും എന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് അൻപത്തിയാറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ചില നിബന്ധനകളോടെ അറുപത് വയസ്സ് വരെ ഇതിൽ അംഗമാവുകയും ചെയ്യാം കുറഞ്ഞത് അഞ്ച് സെൻറ്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ വിസ്തൃതിയുള്ള മൂന്ന് വർഷത്തിൽ കുറയാതെ കൃഷിയോ അനുബന്ധ പ്രവർത്തനങ്ങളോ മുഖ്യ ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരെയാണ് കർഷകരായി പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാനും സാധിക്കുക സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കുറഞ്ഞത് മൂവായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന മികച്ചൊരു പദ്ധതിയാണിത് പെൻഷന് പുറമെ നിരവധി ആനുകൂല്യങ്ങളും ആ ഒരു കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യും അംഗമാവുന്ന ആളുകൾക്ക് അപേക്ഷകർ ഓൺലൈൻ വഴിയായിരിക്കും ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുക എന്നാണ് അറിയുന്നത് അപ്പോൾ വളരെ സന്തോഷകരമായ രണ്ടാമത്തെ ഒരു അറിയിപ്പാണിത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ പ്രായത്തിലുള്ളവരുടെ കോവിഡ് വാക്സിനേഷനുള്ള മുൻഗണനാ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് പട്ടികയിൽ മുപ്പത്തിരണ്ട് വിഭാഗങ്ങൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് ഓക്സിജൻ നിർമ്മാണ പ്ലാന്റ് ജീവനക്കാർ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ മാധ്യമ പ്രവർത്തകർ കെ ജീവനക്കാർ പെട്രോൾ പമ്പ് ജീവനക്കാർ ഹോം ഡെലിവറി ജീവനക്കാർ ഹോട്ടൽ ജീവനക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച വിഭാഗങ്ങൾക്ക് പുറമെയാണ് പുതിയതായി ഈ ഒരു മുപ്പത്തി വിഭാഗം ആളുകളെ കൂടി ചേർത്തിരിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു മൂന്നാം കോവിഡ് തരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിലവിലുള്ള ജാഗ്രത തുടരണം സംസ്ഥാന സർക്കാർ ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആയിരം രൂപയുടെ ധനസഹായത്തിൻ്റെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഈ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഉടനെ തന്നെ ലഭ്യമാവുന്നതാണ് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായം ങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് വരും